ഹായ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അടിപൊളി ടേസ്റ്റുള്ള ഇറച്ചിച്ചോറിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫുണ്ടെങ്കിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടാവും ഈ ഇറച്ചിച്ചോറ് ബീഫ് ബിരിയാണിന്നും ചെറിയൊരു വ്യത്യാസം മാത്രോ ഈയൊരു ചോറിന് ഞാനിവിടെ രണ്ട് സവാള രണ്ട് തക്കാളി അഞ്ച് പച്ചമുളക് ചതച്ചത് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മല്ലിയില കറിവേപ്പിൽ എടുത്തു വെച്ചിട്ടുണ്ട് കുക്കർ ചൂടാക്കി അതിലേക്ക് കോക്കനട്ട് ഓയിലൊഴിച്ചെടുത്തിട്ട് സവാള ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു അരക്കിലോലും ഇത്തിരി അധികം ഇറച്ചി വലിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട് സവാള ഇവിടെ വന്നതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനും ഇവിടെ അഞ്ചെണ്ണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിൽ മസാലയൊക്കെ ചേർക്കും അപ്പൊ കൂടുതൽ പച്ചമുളകിന്റെ ആവശ്യം ഇല്ല ഇതിന്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വഴറ്റി കൊടുക്കാം ഇനി മല്ലിയില പൊതിനീന കറിവേപ്പില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം മല്ലിയിലയാണ് കുറച്ച് കൂടുതൽ വേണ്ടത് പൊതിനേയും കറിവേപ്പിലയും കുറച്ച് മതി ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് നമ്മുടെ സാധാ മുളക് പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി നിങ്ങൾ ബീഫിന്റെ അളവ് കൂട്ടിയാണ് എടുക്കുക എന്നുണ്ടെങ്കിൽ മസാലപ്പൊടികളൊക്കെ കൂട്ടി കൊടുത്താൽ മതി കുറവാണ് എടുക്കുക എന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുത്തിട്ടാലും മതി ഇപ്പൊ ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു അര ഏകദേശം ഒരു അര ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഈ മസാല ഒന്ന് വഴണ്ടി വന്നാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് വലിയ ജീരകം ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മസ്റ്റാണ് ഇത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണം ഉണ്ടാകും ഇനി നമ്മുടെ ബീഫ് മുറിച്ചു വെച്ചത് ഞാനിവിടെ എല്ലും പാടയും ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോഴാണ് ഈ ഇറച്ചി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അത് ഇട്ട് കൊടുത്ത് മസാലയൊക്കെ ഒന്ന് പിടിക്കണവരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉപ്പ് ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ൊടുത്ത് ഒരു അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഈ മസാല കുറച്ച് നീരോട് കൂടിയിട്ടാണ് വേണ്ടത് അതിനാണ് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചൂടുവെള്ളം വേണം കേട്ടോ ഞാനിവിടെ ചോറ് വെക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ കപ്പ് അരിക്ക് അതിനനുസരിച്ച് വെള്ളം ഒരു ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് പട്ട ഗ്രാമ്പ് ഏലക്ക ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഗിയും ചേർത്ത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ വെള്ളം എടുക്കുമ്പോൾ കറക്റ്റ് വെള്ളം എടുക്കണം ഒരു കപ്പാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം അങ്ങനെ എടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ കയമാ റൈസാണ് ഇട്ട് കൊടുക്കുന്നത് ബിരിയാണി റൈസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കണം വെള്ളം ഏറിപ്പോവാൻ പാടില്ല കാരണം നമ്മൾ കറിയിലുള്ള നീരുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇനി ഞാനൊരു ചെറുനാരങ്ങ നീര് തിളച്ചേൻ്റെ ശേഷം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നന്നായി വെന്ത് ഒട്ടിപ്പോവാൻ പാടില്ല ഇതിലേക്ക് നമ്മൾ കറിയോടെ ഉള്ള ബീഫ് മസാല ഒഴിച്ചു കൊടുക്കും ഇപ്പം ബീഫ് ആറ് വിസലിന് ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അത്യാവശ്യം നീരോട് കൂടിയിട്ട് വന്നിട്ടുണ്ട് നല്ല ബീഫിൽ നല്ല നെയ്യുള്ളതുകൊണ്ട് അതും അതും എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഈ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കണം നീര് ആവാൻ പാടില്ല അപ്പം ചോറ് വന്ന് കുഴഞ്ഞു പോവും ചോറ് വല്ലാണ്ട് വേവാനും പാടില്ല ഈ ഒരു രണ്ട് കാര്യം നോക്കിയാൽ മതി ഞാനിപ്പോൾ ഈ കറിയോട് കൂടിയുള്ള ബീഫ് ഒഴിച്ചു കൊടുത്തതിന്റെ ശേഷം ഇത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി അടിയിൽ വരെ മിക്സാക്കി കൊടുക്കണം ചോറ് ഒന്നും കൂടി വന്നാൽ ഈ കറി കിടന്ന് വേവണം അതിനാണ് ചോറ് വല്ലാതെ വേവിക്കേണ്ടെന്ന് പറയുന്നത് ഇനി ഇത് ഒരുപോലെ ആക്കി കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് സിൽവർ ഫോയിൽ കൊണ്ട് അടച്ചു വെച്ച് അടച്ച് ഒരു പാന് ചൂടാക്കി അതിൻ്റെ മുകളിലേക്ക് അഞ്ച് മിനിറ്റ് ഫ്ലെയിമോട് കൂടി ദമ്മിരിക്കാൻ വെക്കണം അഞ്ച് മിനിറ്റ് മാത്രം വെക്കാൻ പറ്റുള്ളൂ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് വെക്കാം പുറത്ത് നല്ല ആർത്തളിച്ച മഴയും ഇടിയും ഒക്കെ ഉണ്ട് ഇപ്പം സമയം ഒന്നര ആയിട്ടുള്ളൂ ഇന്നൊരു ഒഴിവ് ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇറച്ചിച്ചോറ് വെച്ചിട്ടുള്ളത് ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ദമ്മ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറാണ് എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിലുള്ള ഇറച്ചി ബീഫിൻ്റെ വേവ് അനുസരിച്ച് അഞ്ചോ ആറോ വിസലിന് നന്നായി വേവിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാന് ഇപ്പോൾ മഴയൊക്കെ നിന്നിട്ടുണ്ട് ഞങ്ങളീ ചോറ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും അഭിപ്രായങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്